ഫ്രണ്ട്സ് പിങ്ക് ബ്ലൂംസിലേക്ക് സ്വാഗതം ഇന്ന് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഡബിൾ ലെയറിൽ സർക്കുലർ സ്ലീവ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതെ ഇതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കണൊന്ന് അമർത്തും അപ്പോൾ അതുപോലെ ഇത് നമുക്ക് ഒരു ബ്രൊക്കേഡ് പാവാട തയ്ച്ചൊരു തുണി ഉണ്ടായിരുന്നു അതിൽ ബാക്കി എന്താണ് കേട്ടോ ഒരു മീറ്റർ ഉണ്ട് ഇത് അതിൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ ഒരു മീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവ് വേറെ സ്ലീവാണ് വെക്കണത് അപ്പോൾ അത് ഒരു ജോർജറ്റ് തുണിയാണ് അപ്പോൾ അത് ഇതിന് വെക്കുമ്പോൾ ഇത്ര തുണി മതിയാവും തയ്ക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ആവശ്യമുള്ള തുണി മുറിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുക അപ്പോൾ ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ടാണ് വെട്ടണത് അപ്പോൾ രണ്ടാക്കി മടക്കി ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്ക് വെച്ചു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 16 ഇഞ്ചാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 15 ഇഞ്ച് കിട്ടും 1 ഇഞ്ച് എക്സ്ട്രാ ആണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 7 ഇഞ്ചിലാണ് ഇതിൻ്റെ ഷോൾഡർ വരുന്നത് ണ്ടോ അതിനുശേഷം നെക്കിൻ്റെ വിടുത്ത് വരുന്നത് 4 ഇഞ്ചിലാണ് ഇതിൻ്റെ നെക്കിൻ്റെ വിടുത്ത് വരുന്നത് ഉണ്ടോ അതുപോലെ പോയിൻ്റ് ചെയ്യുക അതിനുശേഷം 7.5 ഇഞ്ചിൽ തന്നെയാണ് ഞാൻ ആംഹോളും എടുക്കുന്നത് കേട്ടോ അതിനുശേഷം ചെസ്റ്റ് വരുന്നത് 9.5 ആണ് എനിക്ക് അപ്പോൾ ആ 0.5 കൂട്ടി 10 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് അതിനുശേഷം 2 ഇഞ്ച് സീം അലൻസ് കൊടുത്തു കേട്ടോ ഇതുപോലെ അതിനുശേഷം നമുക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 8.5 ഇഞ്ചിലാണ് കൊടുക്കുന്നത് ഇത്തിരി ലെങ്ത്തിലാണ് കൊടുക്കുന്നത് ദേ ഇതുപോലെ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ കൊടുക്കുക അതിനുശേഷം ആം ഹോള് എൻ്റെ കർവ് വരയ്ക്കാനായിട്ട് പകുതി എടുക്കുക എന്നിട്ട് ആം ഹോളിൽ 1.5 ഇഞ്ചിൽ നമ്മളിതുപോലെ കർവ് ഷേപ്പിൽ നമ്മൾ ഫ്രീ ഹാൻഡോ അതുപോലെ ഫ്രഞ്ച് കർവോ വെച്ച് നമ്മൾ യോജിപ്പിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഉണ്ടോ അപ്പോൾ ഫ്രണ്ട് ആം ഹോൾ നമ്മൾ പിന്നെടുക്കും ഇത് ഫ്രണ്ട് പാർട്ടിന് ഇത് ബാക്ക് ആം ഹോളാണല്ലോ 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോഴും ബാക്കിൽ അതാണ് പറഞ്ഞത് അതിനുശേഷം നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം വരുന്നത് എനിക്ക് 8.75 ആണ് അപ്പോൾ ഇതാ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ വരച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് അത് കണക്ട് ചെയ്ത് വരച്ചു ചെസ്റ്റും വേസ്റ്റും അതിനുശേഷം 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു ഇതുപോലെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു അതിനുശേഷം 1 ഇഞ്ച് ഞാൻ കൂടുതൽ കൊടുക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിൽ 2 ടക്ക് ഉണ്ട് ആ ടക്കിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊടുക്കുക കണ്ടോ അപ്പോൾ നമ്മൾ ബാക്കിൽ ടക്ക് എടുക്കാൻ വേണ്ടി വേസ്റ്റിൻ്റെ പകുതി എടുക്കുക ആ പകുതിയിൽ നമ്മൾ ഒരു ടക്കിൻ്റെ പോയിൻ്റ് ചെയ്യുക എന്നിട്ട് 4 ഇഞ്ച് ഹൈറ്റിലാണ് ഞാൻ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും 1/2 ഇഞ്ച് വെച്ച് കൊടുത്തിട്ടാണ് ഇതുപോലെ ദേ ടക്ക് വരച്ചെടുക്കുന്നത് താഴത്തേക്ക് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക ബാക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് വെക്കുമ്പോൾ അതേ ബാക്ക് പാർട്ട് കറക്റ്റായിട്ട് കൊണ്ട് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ അതിന് ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് പാർട്ടിന് ബാക്ക് പാർട്ടിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ കൊടുക്കണം അവിടെ 16 ഇഞ്ചായിരുന്നു അപ്പോൾ ഞാനിവിടെ 17 ഇഞ്ച് കൊടുത്തു കേട്ടോ 1 ഇഞ്ച് കൂടുതൽ വേണം അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഭാഗത്ത് ബാക്ക് പാർട്ടിനേക്കാൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇടണം അങ്ങനെ എക്സ്ട്രാ ഇട്ടിട്ട് ഉള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇത് ആ 2 ഇഞ്ചിനേക്കാളും കൂടുതൽ എക്സ്ട്രാ തുണി വേണമെന്നാണ് പറഞ്ഞു വരുന്നത് ഫ്രണ്ട് പാർട്ടിന് നമ്മൾ ഫ്രണ്ട് പാർട്ട് ട്രേസ് ചെയ്ത് ഇതേ ഇതുപോലെ എടുക്കുക കേട്ടോ അപ്പോൾ എന്നിട്ട് ആംഹോളിൻ്റെ ലൈൻ വരയ്ക്കുക അതിനുശേഷം നമ്മളിതാ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കൊടുക്കുകയാണ് കേട്ടോ അതിന് ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് 5 ഇഞ്ചിലാണ് അതായത് കുറച്ച് ഇറക്കേ കൊടുക്കണല്ലോ ബാക്കിൽ കൂടുതലും ഫ്രണ്ടിൽ കുറവായിട്ടാണ് ഇതേപോലെ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ നമ്മൾ കൊടുക്കുക അതിനുശേഷം നമ്മുടെ ബസ്റ്റിൻ്റെ പോയിൻ്റ് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക അപ്പോൾ എനിക്ക് 10.5 അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 11 ഇഞ്ചാണ് കൊടുക്കുന്നത് ഇനി ബസ്റ്റിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഇഞ്ചാണ് വരിക കേട്ടോ അപ്പോൾ 11 ആയ പോയിൻറ്റും അതുപോലെ 4ഉം കൂടി വരണ കറക്റ്റ് ആ ജോയിൻ്റ് ഇല്ലേ അത് തന്നെയാണ് കേട്ടോ പോയിൻ്റ് അതേപോലെ തന്നെ 4 ഇഞ്ച് താഴേക്കും ദേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക എന്നിട്ട് ആ 2 പോയിൻസും കണക്ട് ചെയ്ത് ദേ ഇതുപോലെ വരയ്ക്കുക അതുപോലെ താഴേക്കും സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു ഡാർട്ടിനൊരു ഇതില്ലേ നമുക്കൊരു വിത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു 1/2 ഇഞ്ചിലാണ് കേട്ടോ അപ്പോൾ ബ്ലൗസിനായതുകൊണ്ട് 1/2 ഇഞ്ച് കൊടുത്താൽ കറക്റ്റായിട്ട് ശരിയായിക്കോളും എനിക്ക് ശരിയാവാറുണ്ട് അതുകൊണ്ടാണ് ഉറപ്പാണ് ശരിയാവുന്നുള്ളത് അതായത് പോലെ 1/2 ഇഞ്ചിൽ നമ്മൾ കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതേ താഴേക്ക് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് വരച്ച് കൊടുക്കുക ആം ഹോൾ എനിക്ക് 8.5 ഇഞ്ചുണ്ട് ഞാനിതിൽ 6.5 ഇതേ മുകളിൽ നിന്ന് ഷോൾഡറിന് അളന്ന് 6.5 ഇതേ ഇതുപോലെ ഒന്ന് ആ കർവ് ആം ഹോളിലേക്ക് ഇതുപോലെ വരച്ച് കൊടുക്കുക അതിൻ്റെ സൈഡിൽ ഒരു 4 ഇഞ്ച് ഇതേ കണ്ടില്ലേ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യണ്ടല്ലോ അതുപോലെ 4 ഇഞ്ച് താഴേക്ക് ഇതേ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക അവിടെ അത് കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം അവിടെ ഡാർട്ടിന് ക്ലിയർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ അവിടെ നിന്ന് പോവില്ലേ അതിനാണ് എക്സ്ട്രാ തുണി അപ്പുറത്തേക്ക് വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 2 ഇഞ്ച് നമ്മൾ വെച്ചിരിക്കുന്നത് ഇട്ടേക്കണത് അപ്പോൾ നമ്മുടെ ഈ ഡാർട്ടൊക്കെ തുന്നി വരുമ്പോൾ നമുക്കതൊക്കെ പോകട്ടോ അതിനാണ് നമ്മൾ ആ എക്സ്ട്രാ 2 ഇഞ്ച് ഇതേ താഴെ വരെ നമ്മളത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഇതേ ബാക്ക് അടിയിൽ ഇതാണ്ട വേസ്റ്റിൻ്റെ ഭാഗം ആ ഒരു ഡാർട്ടിൻ്റെ പോയിൻ്റ് പോകുമ്പോൾ നമുക്ക് അവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ വേറെ പോവും പിന്നെ നമ്മുടെ സീം അലവൻസ് പോവും അതാണ് ഞാനവിടെ കൂടുതൽ തുണി എടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഒന്നും പോയിൻ്റ് ചെയ്യണില്ല ജസ്റ്റ് ആ 2 ഇഞ്ചിൽ എക്സ്ട്രാ ഇട്ട് വിട്ടാണ് കേട്ടോ ചെയ്യണത് കണ്ടോ നമ്മളിതുപോലെ ആ 2 ഇഞ്ച് കൂട്ടി കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുപോകും
കൊണ്ടുവന്നു ഇതാ ഇതുപോലെയാണ് കൊണ്ടുവരിക ആ നമ്മളെടുത്തു കേട്ടോ അപ്പോൾ അതിന് ശേഷം ദേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് സൈഡിലും കുറച്ച് കട്ട് ചെയ്ത് പോകണമെന്നോ അതുപോലെ അത് കട്ട് ചെയ്ത് കളയാം ഇതാ ഇതുപോലെ അത് കട്ട് ചെയ്തെടുത്തു രണ്ട് സൈഡിലും കളയണം ആ ഒരു ഭാഗമൊക്കെ നമ്മളവിടെ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് തുണി പോവും അതാണ് അപ്പോൾ ദേ ഇതുപോലെ ഈ സൈഡും കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ ഇതുപോലെ നിർത്തിരുമ്പോൾ മൂന്ന് പീസ് കിട്ടും കേട്ടോ കണ്ടോ അപ്പോൾ രണ്ട് പാർട്ടും ദേ അതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെയാണ് വരിക രണ്ട് പാർട്സ് അപ്പോൾ മൂന്ന് പാർട്സ് ഉണ്ട് കേട്ടോ അതിന് അപ്പോൾ നമ്മളിതുപോലെ നല്ല തുണിയിൽ വെട്ടിയെടുക്കുക കേട്ടോ ഇതേപോലെ വെട്ടിയെടുത്തത് മറച്ചിട്ടാണ് ലൈനിങ് അല്ലേ അപ്പോൾ ഞാൻ ഇതുപോലെ അതേ ബാക്ക് പാർട്ട് കറക്റ്റാക്കി കൊണ്ടുവന്നു കേട്ടോ ദേ ഇതുപോലെ എല്ലാം നെക്കൊക്കെ ഫിനിഷ് ചെയ്തു ഇനി എൻ്റെ ബാക്ക് ഓപ്പൺ ആണ് അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ആ ഡാർട്ടൊക്കെ നമ്മൾ തുന്നണം ഞാനത് ഇതിൽ കാണിക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങളതൊക്കെ ചെയ്യണം വീഡിയോ ലെങ്തായി പോവും അതുകൊണ്ടാണ് ആ ഫ്രണ്ട് പാർട്ടിൻ്റെ രണ്ട് ഭാഗം ദേ ഇതുപോലെ നമ്മൾ ആ മെയിൻ തുണിയായിട്ട് യോജിപ്പിച്ചു അതിൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു നെക്കിൻ്റെ പോർഷൻ കണ്ടില്ലേ ഞാനത് മറച്ചിട്ട് നെക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പല പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ വീഡിയോ ലെങ്താ വേണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ പറഞ്ഞു തരണത് അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ അത് ജോയിൻ ചെയ്യണം ആ ഒരു ഭാഗം അപ്പോൾ ഇതാ അതെ ഇതുപോലെ രണ്ട് ഭാഗങ്ങളും നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ ദേ കണ്ടില്ലേ എന്നിട്ട് നമ്മൾ ആ ജോയിൻ ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഞാൻ ആ ബാക്കിൽ ഹുക്കും ഐയൊക്കെ വെച്ചു കേട്ടോ എന്നിട്ട് കറക്റ്റ് ആ സെൻറ്റർ പോയിൻറ്റിൽ ആ ഭാഗത്തെ ഇതുപോലെ വെച്ച് കൊടുക്കുക നമുക്ക് ആ ജോ മീൻ സെൻറ്റർ പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആ ബാക്കിൽ നമ്മൾ ഫ്രണ്ടിലെ തുണി കുറച്ച് എക്സ്ട്രാ ഇട്ടുണ്ടല്ലോ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടുണ്ടല്ലോ ഇപ്പുറത്തുട്ടുണ്ട് അപ്പുറത്തുട്ടുണ്ട് നമുക്ക് ഉണ്ടാവും നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ച് ഇട്ടുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം ആവശ്യമുള്ള തുണി കഴിച്ചു ഇപ്പോൾ നമ്മുടെ എല്ലാ ജോയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞില്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആ ബാക്ക് പാർട്ടിനോട് യോജിപ്പിച്ച് അത് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇതുപോലെ ഞാൻ എങ്ങനെയാണ് ചെയ്യുക അപ്പോൾ അതുപോലെ ഇതാ രണ്ടും ആവശ്യത്തിന് ഉള്ള ആ ബാക്ക് പാർട്ടിനോട് ഒത്ത് നമ്മൾ യോജിപ്പിച്ചുള്ള ഭാഗം ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം അതുപോലെ ഇപ്പുറത്തെയും കട്ട് ചെയ്ത് കളയാം കണ്ടോ ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം അതിനുശേഷം നമ്മൾ ആ നമ്മുടെ കറക്റ്റായിട്ടുള്ള നമ്മുടെ ആ ഒരു ഷേപ്പ് ചെയ്യുക കേട്ടോ ഞാൻ ഇതെടുത്ത് ഷേപ്പ് ചെയ്യുകയാണ് എൻ്റെ 9.5 അതായത് 10 ഇഞ്ച് വരും കേട്ടോ അപ്പോൾ ഞാനതുപോലെ എടുത്തു അതിനുശേഷം എനിക്ക് വേസ്റ്റ് വരുന്നത് 8.75 അപ്പോൾ ഞാൻ ആ ഒരു ഓരോരുത്തരും അവരവരുടെ ഇതിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് വിടും അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തും ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുത്ത് ഇനി അവിടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഓരോരുത്തരുടെ ഷേപ്പിനനുസരിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതാ എനിക്കിതുപോലെ ഞാൻ ഷേപ്പ് ചെയ്തു 1.5 ഇഞ്ചിൻ്റെ പട്ട വെച്ച് അതിൻ്റെ അടിയിൽ നമ്മൾ അറിയാലോ ബ്ലൗസിന് എങ്ങനെ ചെയ്യാമെന്ന് അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ ബാക്ക് പാർട്ട് ശരിയായി ആ സ്ലീവിൻ്റെ ഭാഗമൊക്കെ ഞാൻ കറക്റ്റായിട്ട് കൊണ്ടുവന്നു കേട്ടോ അതേ ഇതുപോലെ ഇനി ആ സ്ലീവും കൂടിയാണ് വെക്കാനുള്ളത് ആ സ്ലീവിൻ്റെ കട്ടിങ് ഞാൻ ഇതിൽ കാണിക്കില്ല കേട്ടോ അത് ഇത്തിരി ലെങ്ത് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ വീഡിയോ ലെങ്ത് കൂടും അപ്പോൾ ഈ തുണിയിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ ജോർജറ്റിലാണ് ഞാനത് ചെയ്യണത് കേട്ടോ അപ്പോൾ അതൊരു 3/4 മീറ്റർ വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെക്കണത് അപ്പോൾ ഇതാ ഇതുപോലെ എടുക്കുക നമ്മുടെ ആ തുണിയിൽ ആ ഒരു ബ്ലൗസ് എടുത്തിട്ട് നമ്മൾ കണ്ടില്ലേ ആംഹോളിൻ്റെ ആ ഭാഗം കറക്റ്റായിട്ട് അളന്നെടുക്കുക കേട്ടോ അപ്പോൾ എനിക്ക് വരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആംഹോളിൻ്റെ ഭാഗം 8.5 വരിക കേട്ടോ കണ്ടോ അപ്പോൾ 8.5 ഇഞ്ചിലാണ് അത് വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഞാനത് ഇതിൽ കാണിക്കില്ല കേട്ടോ അപ്പോൾ ദേ ഇതുപോലെയാണ് വരിക ഞാനതൊക്കെ ചെയ്തെടുത്തു വേറെ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് വീഡിയോ ആക്കണത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും എന്താ ഡാർട്ടൊക്കെ തയ്ച്ച് കണ്ടോ ഞാൻ റോൾ ഹെമ്മാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു സ്ലീവ് തന്നെയാണ് കിട്ടിയത് കണ്ടോ കണ്ടോ അപ്പോൾ അത് നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് അതിനുശേഷം എൻ്റെ ആ ബാക്ക് ഭാഗമൊക്കെ ഇതുപോലെ വരും കേട്ടോ അപ്പോൾ അതേ കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ